ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ലാഫ്ലൈനെ കുറിച്ചാണ് കേട്ടോ. ലാഫ്ലൈനെ ഉള്ള നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി പേര് ഇങ്ങനെ ഒരു കുട്ടി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണേ. നമുക്ക് ലാഫ്ലൈൻ ഏറ്റവും നല്ലത് നമുക്ക് നാച്ചുറൽ റെമഡിയിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ചേരുവ എന്ന് പറഞ്ഞാൽ ഓട്സ് മീലാണ്. ഓട്സ് മീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ ക്ലെൻസിങ് ഓൾറെഡി നല്ല ക്ലെൻസറാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറയണതിൽ മെയിനായിട്ടുള്ള ചേരുവ എന്ന് പറഞ്ഞാൽ ഓട്സ് മീലാണ്, നമ്മുടെ ഓട്സ് പൗഡർ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഒരു ഫുൾ എഗ് കേട്ടോ. ഫുൾ എഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ ഓട്സ് പൗഡർ പൗഡറിലേക്ക് ആവശ്യത്തിന് ഒഴിക്കുക. എത്ര നിങ്ങൾക്കത് മിക്സ് ചെയ്യാൻ ആവശ്യമായ ഓട്സ് പൗഡർ ഒഴിക്കുക, അല്ല എഗ് ഒഴിക്കുക, ബീറ്റ് ചെയ്തത് ഒഴിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, ലാവണ്ടറോ ടീ ട്രീയോ എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് അൽമണ്ട് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ലാഫ്ലൈൻ, ലാഫ്ലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഇങ്ങനെയാണ് വരുന്നത് കണ്ണിൻ്റെ അവിടെ, നമ്മൾ ചിരിക്കുമ്പോൾ ചുളി വീഴുന്നതൊക്കെയാണ് ഈ ലാഫ്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ മാത്രം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്താൽ മതി. പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അത് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നതാണ് എഗ്ഗൊക്കെ മുഖത്തിട്ട് കഴിയുമ്പോൾ മിണ്ടാതിരിക്കണമെന്ന്, അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് ആദ്യം നിങ്ങൾക്ക് തരുന്ന ഒരു റെമഡി. പിന്നെ ഞാൻ അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ പിന്നെ ഇത് സാധാരണ കണ്ടുവരുന്ന നമുക്ക് ഏജ് ആകുമ്പോഴാണല്ലോ, ഇതൊരു 45 നമ്മുടെ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കുറയുമ്പോഴാണ് നമുക്കിത്, ഈ സ്കിന്ന് ഡ്രൈ ആവും, അതോടൊപ്പം തന്നെ കോളജൻ്റെ അളവ് കുറയും, അപ്പോൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവുന്നതും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതുമാണ് ഈ ലാഫ്ലൈൻ വരുന്നതിനുള്ള മെയിൻ കാരണം. അത് മിക്കവാറും ഒരു 45 എബോ ആണ് സംഭവിക്കുന്നത്. അതിന് മുന്നേ ചിലവർക്ക് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഓൾറെഡി ലാഫ്ലൈൻ വന്നവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്ത്ത്, ആ കുഴിയുടെ ആ ഡെപ്ത്ത് നമുക്കൊന്ന് കുറയ്ക്കാൻ, ആ വിസിബിളായിട്ടുള്ള ആ അപ്പിയറൻസ് ഒന്ന് കുറയ്ക്കാൻ നമുക്ക് റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ സാധിക്കും. പിന്നെ ഇത് ഒരു 30s തുടങ്ങി നിങ്ങളിത് ഒന്ന് കോൺഷ്യസ് ആവുക, ഇങ്ങനെയൊക്കെ വരാം. പ്രത്യേകിച്ച് ഇങ്ങനെ നന്നായിട്ട് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മസിലിൻ്റെ കോൺട്രാക്ഷൻ അധികം വരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം നിങ്ങൾ പിന്നെ ആദ്യം മുതലേ ഒരു 30s തുടങ്ങി മുഖം ക്ലെൻസ് ചെയ്യാനും മോയ്സ്ചറൈസർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മെയിനായിട്ട് നമ്മൾ അതാ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ നമ്മൾ വെയിലൊക്കെ അധികം കൊള്ളുന്ന ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ, ഒരു SPF 30 ഒക്കെ ഉള്ള സൺസ്ക്രീൻ ഇട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് പോകാം. ഇത് നമുക്ക് പ്രിക്കോഷനായിട്ട് ഒരു 30s തുടങ്ങി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 45 എബോ ഒക്കെ ആയി ഇത് നമുക്ക് കാണാൻ തുടങ്ങുന്നത്, നമുക്ക് അതിൻ്റെ ആ ഒരു കാലയളവ് നമുക്ക് മാറ്റിവെക്കാം. അതാണ് ഞാൻ ഈ പ്രിക്കോഷൻ എടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക്, ഞാൻ ഇതിന് മുന്നേ റിങ്കിൾസിൻ്റെ വീഡിയോയിൽ ക്യാരറ്റ് ജ്യൂസും ഹണിയും കൂടെ ഒരു പാക്ക് പറഞ്ഞിരുന്നേ. അപ്പോൾ ഈ ഹണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹണി നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറും കൂടെയാണ്. അപ്പോൾ ഇത് പിന്നെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് പരീക്ഷിക്കാം. പിന്നെ ഒന്നും കൂടെ ഞാൻ പറയാം, എഗ് വൈറ്റിൽ ഹണി ഇടാം. അപ്പോൾ എഗ്ഗും എഗ് വൈറ്റിൻ്റെ ഒക്കെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പ്രോട്ടീനാണല്ലോ, നിറയെ പ്രോട്ടീനും അത് വൈറ്റമിൻ എ, ധാരാളം വൈറ്റമിൻ എ ഉണ്ട് ഈ ക്യാരറ്റിലും എഗ്ഗിലും ഒക്കെ. അത് നമ്മുടെ സ്കിന്നിന് വളരെ, ഈ പ്രത്യേകിച്ച് ഇങ്ങനെ ഡ്രൈ സ്കിന്നിന് വളരെ ഹെൽപ്പാണ് ഈ വൈറ്റമിൻ എ സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വൈറ്റമിൻ എയും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ എഗ്ഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ, എഗ്ഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോർസിനെല്ലാം ടൈറ്റൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഗ് വൈറ്റും അതുപോലെ തന്നെ ഹണിയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ.
പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണേ ആൻറ്റി ഓക്സിഡൻസ് അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ, വൈറ്റമിൻ സി ആണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റെഗുലറായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നവർക്കൊക്കെ ഈ വായുടെ ചുറ്റുമുള്ള ഈ ചുളിവുകളൊക്കെ കുറവാണെന്നാണ് പറയുന്നത്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അലോവീറയുടെ ജ്യൂസ് കേട്ടോ, അലോവീറയുടെ ജ്യൂസ് ഒരു 2-3 മാസമൊക്കെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ കേട്ടോ ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നല്ല വിസിബിളായിട്ടുള്ള ചേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അലോവീറ ജ്യൂസും രാവിലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നാൾ കഴിക്കണം. പിന്നെ ടീ ഒരു ശീലം, അത് ബ്ലാക്ക് ടീ ആയാലും കുഴപ്പമില്ല, എന്തായാലും അധികം ഷുഗറൊന്നും ഇടാതെ കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഇതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എളുപ്പമുണ്ടാക്കി കഴിക്കാവുന്ന ഒന്നും കൂടെ ഞാൻ പറയാം, ഇഞ്ചി ചതച്ചത് കേട്ടോ, ഇഞ്ചി ചതച്ചതിൽ 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും കഴിക്കുക, ഇതും നമുക്ക് നല്ല ഗുണം ചെയ്യും. പിന്നെ ഇഞ്ചി നമ്മുടെ ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നല്ലതാണല്ലോ, അത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇഞ്ചിയുടെ കാര്യം, ഞാൻ പല വീഡിയോസിലും ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമ്മുടെ ഓയിൽസ്, അതായത് നമ്മുടെ നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഒലിവ് ഓയില്, പിന്നെ വാസ്ലിൻ, ഇതെല്ലാം നമുക്ക് ഈ തുടക്കക്കാരെ സംബന്ധിച്ച് ഇതെല്ലാം 1-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കുളിക്കുന്നതിന് മുന്നേ മസാജ് ചെയ്യണത് വളരെ എഫക്റ്റീവാണ് കേട്ടോ, ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വന്നു കഴിഞ്ഞ് വല്ലാണ്ട് ഇത് വിസിബിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ ഒത്തിരിയും ഇതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്, ഇച്ചിരി പൈസ ഇത്തിരി അധികമാവുന്നേ ഉള്ളൂ, ഇതിന് ഫില്ലേഴ്സിൻ്റെ പിന്നെ ഫില്ലേഴ്സിൻ്റെ ഒരു പരിപാടിയുണ്ട്, പിന്നെ ഇഞ്ചെക്ട് ബോട്ടക്സ് ഇഞ്ചെക്ഷൻ്റെ പരിപാടിയുണ്ട്, അതിലെല്ലാത്തിലുപരി പ്ലാസ്റ്റിക് സർജറിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒത്തിരി നമുക്കതിന് ചിലവേറിയ ചികിത്സ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ റെമഡീസ് കൂടി നമുക്ക് ഇതിൻ്റെ ഒരു അപ്പിയറൻസിൽ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ ലാഫ് ലൈനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് അയ്യോ എനിക്ക് ലൈൻ വന്നല്ലോ എന്നും പറഞ്ഞുള്ള ഒരു ടെൻഷൻ്റെ നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് വേണ്ട. നമ്മൾ ഇപ്പോൾ ഏജ് ആകുമ്പോൾ ഇതൊക്കെ വരും, അതിനൊന്നും നമുക്ക് വിഷയമല്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രോബ്ലമല്ല. ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ മനസ്സിൻ്റെയും കൂടെയാണ് ഇത് തെളിഞ്ഞെളിഞ്ഞ് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്നെ ഇത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്തതിന് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.